ഇങ്ങനെ ഇരുന്ന എന്റെ മുഖം ഒരു 3 മാസം കൊണ്ട് ഇങ്ങനെ ആയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ. അപ്പൊ ഡോണ്ട് മിസ് ഇറ്റ്. എന്തായാലും വ്ലോഗ് മുഴുവനായിട്ട് കാണാം. 3 സെക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് 1, ഹൗ ടു റിമൂവ് പിമ്പിൾസ്. സെക്കൻഡ് 1, ഹൗ ടു റിമൂവ് ഓപ്പൺ പോർസ് ആഫ്റ്റർ പിമ്പിൾസ്. തേർഡ് 1, ഹൗ ടു റിമൂവ് ഡാർക്ക് മാർക്സ് ആഫ്റ്റർ പിമ്പിൾസ്. അപ്പൊ ഒട്ടും മടിക്കണ്ട, കൈൻഡ്ലി വാച്ച് ദ വീഡിയോ ടിൽ എൻഡ്. ഇറ്റ്സ് മീ ചന്തോസ്, വെൽക്കം ടു ചന്തോസ് കാൻഡി വ്ളോഗ്സ്. മുഖസൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ്. ഈ മുഖക്കുരുക്കെ വന്ന് സഫർ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്ക് കാലകാലങ്ങളായിട്ട് അവരുടെ ഫേസിൽ പിമ്പിൾസ് കൊണ്ട് വളരെയധികം ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈസിലി ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ വ്ളോഗിലൂടെ പറയണത്. പെട്ടെന്നാണ് എനിക്ക് മുഖക്കുരുക്കെ വരുന്നത്. വന്ന മുഖക്കുരു ഭയങ്കര മാസീവായിട്ടാണ് വന്നത്. ഭയങ്കര ഒരു വിത്തിൻ 15 to 20 days എൻ്റെ മുഖത്ത് ഫുള്ള് കുരു വന്നിട്ട് ആകെ ഒരു ഈ ഒരു പിക്ചേഴ്സ് ഞാനിപ്പം ഈ ഒരു വ്ളോഗ് കാണിക്കുമ്പോൾ കുറേ പിക്ചേഴ്സ് കാണുന്നുണ്ടാവും. ആ ഒരു പിക്ചേഴ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എൻ്റെ ഒരു മുഖത്തിൻ്റെ ഒരു കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളത്. ഭയങ്കര സിവിയർ ആയിരുന്നു. എൻ്റെ 2 കവിളും ഭയങ്കര 1, 2 എന്നല്ല നിറയെ കുരുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് മുഖത്ത് പിമ്പിൾസ് വരുന്നത് നമ്മൾ പലരും ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മൾ ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത എന്നുള്ളത്. നല്ലൊരു സ്കിൻ ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം. കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഫേസ് ആണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് ആണ്. അപ്പോൾ ആ ഒരു ഫേസ് എത്രമാത്രം മനോഹരമാക്കി വെക്കാം എന്നുള്ളൊരു കേസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ എന്തായാലും ടേക്ക് കെയർ ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ വീഡിയോയുടെ ഫേസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഹൗ ടു റിമൂവ് പിമ്പിൾസ്, നമ്മുടെ മുഖത്തെ പിമ്പിൾസ് നമ്മൾ എങ്ങനെ മാറ്റാം എന്നുള്ളത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഒരു ബെറ്റർ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക. ആ ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നതിൻ്റെ കൂടെ അതുപോലെ മെഡിക്കേഷൻ എടുക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി മിനിമം 2 times എങ്ങനെ സ്റ്റീം ചെയ്യുക. സ്റ്റീം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കുരു ഒക്കെ ഓപ്പൺ പോസസ് ഒക്കെ മാക്സിമം എക്സ്പാൻഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പസൊക്കെ മാക്സിമം ഔട്ടായി പോകും. ഈ സ്റ്റീം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ പോസ് ഒക്കെ ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ചെയ്യേണ്ടതെന്ന് പറയുന്നത് അലോവേറ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി അലോവേറ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രഷ് അലോവേറ കിട്ടുമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഫ്രഷ് അലോവേറ തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങളത് അപ്ലൈ ചെയ്തിട്ട് നൈറ്റിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിടന്നാലും കുഴപ്പമില്ല. പക്ഷേ മോർണിംഗ് ഒക്കെ ടൈമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോകണമായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു അപ്ലൈ ചെയ്തിട്ട് 1/2 hour കഴിഞ്ഞിട്ട് വാഷ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ സ്റ്റീം ചെയ്യുന്ന കാര്യം പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഇവിടെയൊക്കെ അവൈലബിൾ ആയിട്ടൊരു കാര്യമാണ് നീമിൻ്റെ എസൻസ്. ആ നീമിൻ്റെ എസൻസ് വാങ്ങിച്ചിട്ട് ആ ഒരു സ്റ്റീം ചെയ്യുന്ന വെള്ളത്തിൽ 1 or 2 drops ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട്സ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നീമിൻ്റെ ലീഫ്, അതിപ്പം യുഎയിലായാലും നാട്ടിലൊക്കെ കിട്ടാനുള്ളതാണ് വേപ്പിൻ്റെ ഇല എന്ന് പറയുന്നത്. ആ വേപ്പിൻ്റെ ഇല ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 minutes കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റീം ചെയ്യുക. കാരണം വേപ്പില എന്ന് പറയുന്നത് അത്രമാത്രം മെഡിസിനൽ കണ്ടന്റ് ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ മുഖത്തെ ബാക്ടീരിയ ഒക്കെ ഏറ്റവും പെട്ടെന്ന് പോകാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ നീമിൻ്റെ ഇല എന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. സെഷൻ നമ്പർ 2, ഹൗ ടു റിമൂവ് ഓപ്പൺ പോസ് ആഫ്റ്റർ പിമ്പിൾസ്. നമ്മുടെ പിമ്പിൾസ് വന്നതിൻ്റെ ഓപ്പൺ പോസ് നമുക്ക് എങ്ങനെ മുഖത്ത് നിന്ന് കളയാന്നുള്ളത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഫേസിൽ പിമ്പിൾസ് പോകാനുള്ള പല ടിപ്സും ടെക്നിക്സും ഒക്കെ അറിയായിരിക്കും. പക്ഷേ പിമ്പിൾസ് വന്നതിന് ശേഷമുള്ള ഓപ്പൺ പോസ് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അതിന് എൻ്റെ ടിക്ടോക്കിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. എങ്ങനെ ഫേസിൽ പിമ്പിൾസിൻ്റെ ഓപ്പൺ പോസ് എങ്ങനെ പോകാം എന്നുള്ളതൊരു വീഡിയോ. നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഇത്രയധികം പിമ്പിൾസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഓപ്പൺ പോസ് മുഖത്തുണ്ടാവും. നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഓപ്പൺ പോസ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ മതി. പക്ഷേ നിങ്ങളത് 21 days 20 minutes വെച്ചിട്ട് 21 days നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ഫേസ് പാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1 spoon മഞ്ഞപ്പൊടി, 1 spoon ടൊമാറ്റോ ജ്യൂസ്, 1 spoon ലെമൺ ജ്യൂസ്, ഇത് 3 കൂടെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുക. 21 days 20 minutes. ഓക്കെ, നിങ്ങൾക്ക് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നാരങ്ങ എന്ന് പറഞ്ഞാൽ സിട്രിക് ആയിട്ടുള്ള സംഭവമാണ്, ആസിഡിക് ആയിട്ടുള്ള സംഭവമാണ്, നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. നമ്മൾ കറിക്ക് യൂസ് ചെയ്യുന്ന മഞ്ഞളല്ല, കസ്തൂരി മഞ്ഞൾ തന്നെ യൂസ് ചെയ്യണം. ഫേസിൽ ഫേസൊക്കെ യൂസ് ചെയ്യുന്ന കസ്തൂരി മഞ്ഞളിൻ്റെ കൂടെ ലെമൺ ജ്യൂസും ഈ ഒരു കോമ്പിനേഷൻ കൊണ്ട് ആകുമ്പോഴത്തേക്കിന് നമുക്ക് അത്രയ്ക്ക് ഒരു ലെമൺ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ്, അതായത് മീൻസ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബാഡ് എഫക്റ്റ്, അതായത് ഡെഡ് സ്കിൻ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു ലാസ്റ്റ് March, April എനിക്ക് ഫേസിൽ പിമ്പിൾസ് വന്നത്. പിമ്പിൾസ് വന്നിട്ട് ഇപ്പോഴും എന്നെ കാണുന്നവർ ചോദിക്കും ഇത്ര പെട്ടെന്ന് എല്ലാം പോയോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെ, അതിൻ്റെ മേജർ റീസൺ ഇതാണ്. ഞാൻ ഈ ഒരു പാക്കേജ്, ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രോസസ്സും സെക്കൻഡ് പ്രോസസ്സും തേർഡ് പ്രോസസ്സും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെഷൻ നമ്പർ 3, എൻ്റെ ഫേസിലെ പിമ്പിൾസ് വന്ന എൻ്റെ ഡാർക്ക് മാർക്സ് എങ്ങനെ പോയത്. വളരെ എഫക്റ്റീവും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണിത്. നമുക്ക് നാട്ടിലൊക്കെ അവൈലബിളും ഇവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള 2 കാര്യങ്ങൾ കൊണ്ടിട്ടുള്ളൊരു ഫേസ് പാക്ക് ഞാൻ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഫേസിലെ ഈ ഒരു പിമ്പിൾസ് വന്ന എൻ്റെ ഡാർക്ക്
മാർക്സ് ഒക്കെ പോയത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പലർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും അത്. ഞാൻ ഇത്രയും നേരം ബാക്കി രണ്ട് സെക്ഷനും ചെയ്തത് ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തത്. ഇപ്പം ഞാൻ നിങ്ങൾ ഗ്ലാസ് ഊരി നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ സ്കിന്നിൻ്റെ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ യൂസ് ചെയ്ത ആ ഒരു പാക്ക് ഇതാണ്. രക്ത ചന്ദനവും അതുപോലെ തന്നെ തേനും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വീക്ക്ലി 3-4 ടൈംസ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഫേസിൽ ഉണ്ടായിട്ടുള്ള പിമ്പിൾസിൻ്റെ ഡാർക്ക് മാർക്സ് ഒക്കെ പോയിട്ടുള്ളത്. നിങ്ങൾ മാക്സിമം രക്തചന്ദനം യൂസ് ചെയ്യുമ്പോൾ എന്തല്ലോ അതിൻ്റെ പൗഡർ വാങ്ങിക്കാണ്ട് അതിൻ്റെ ആ ഒരു കട്ട വാങ്ങിച്ചിട്ട് ഉരച്ച് തേക്കാതെ കുറച്ച് മെനക്കെട്ട പണിയാണ്. ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നാട്ടിലുള്ളവരൊക്കെ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ നല്ല പൗഡർ നോക്കി വാങ്ങിക്കുക. കുറേ പൗഡേഴ്സ് ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡ് കമ്പനീൻ്റെ പൗഡേഴ്സ് ഒക്കെ നോക്കി വാങ്ങിക്കുക. അപ്പോൾ നിങ്ങളും ഇതുപോലെ പിമ്പിൾസ് ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട, ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഒരു 2-3 മാസം ചെയ്താൽ നിങ്ങളെ എന്തൊത്ര പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ എത്ര നീണ്ട കാലത്തെ പിമ്പിൾസ് ഒക്കെ ആണ് മാർക്സ് ഒക്കെ ആണ് ഓപ്പൺ പോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് പോവുക തന്നെ ചെയ്യും. കറക്റ്റായിട്ട് ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രേക്ക് കൊടുക്കാണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ. ഇസ് മീ ചന്ദു സൈനിങ് ഓഫ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ബൈ ബൈ.